ഇപ്പോൾ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ അല്പസമയത്തിനുള്ളിൽ കാണും. എല്ലാ സിഗ്നലുകളും തകർന്നിരിക്കുന്നു, എല്ലാ സിഗ്നലുകളും നിശ്ചലമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയുള്ളത്. ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരെ തേടി എത്തുന്നത്. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്, വീണ്ടും ഇതേ സ്ഥലത്തു തന്നെ ഉരുൾപൊട്ടിയിരിക്കുന്നു എന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഏറെ സങ്കടകരമായ വാർത്ത. മന്ത്രിമാർ മടങ്ങുന്നു, ഉദ്യോഗസ്ഥന്മാർ മടങ്ങുന്നു, പോലീസുകാർ മടങ്ങുന്നു. ഞങ്ങളുടെ അടക്കമുള്ള വാർത്താ സംഘത്തിൽപ്പെട്ടവർ അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അവരിപ്പോഴും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ആദ്യ രക്ഷാ പ്രവർത്തനം നടത്തിയ സംഘത്തോടൊപ്പമുണ്ട്. ഒരു ഭാഗം രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തുണ്ട്. ഞങ്ങളുടെ വാർത്താ സംഘത്തോടൊപ്പം നൂറുദീനടക്കമുള്ള വാർഡ് മെമ്പർമാരുണ്ട്. നമുക്ക് കൃത്യമായ വിവരങ്ങൾ തന്നുകൊണ്ടിരുന്നവരുണ്ട്. ആരും പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ലെങ്കിലും അതീവ ജാഗ്രത വേണ്ടുന്ന സമയമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും അതിശക്തമായ ഒരു ഉരുൾപൊട്ടൽ ഈ മുണ്ടക്കൈ ഭാഗത്തുണ്ടായിരിക്കുന്നു. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്, ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. വെള്ളരിമലയിൽ നിന്ന് രഞ്ജിത്തിനോട് മാറാൻ പറയണം, ഒപ്പം തന്നെ ചൂരൽമലയിൽ നിന്ന് സാനിയോടും നമ്മുടെ വാർത്താ സംഘത്തോടും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം. ഒപ്പം അവിടെയുള്ള ഇത് എല്ലാവരും സേഫായി മാറി നിൽക്കുന്ന സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നു. മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയ വാർത്ത ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. വീണ്ടും അതിശക്തമായ ഉരുൾപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് മന്ത്രിമാരടക്കമുള്ളവർ മാറി, രക്ഷാപ്രവർത്തകർ മാറി, പോലീസുകാർ മാറി, മാധ്യമങ്ങളിൽ നിന്നുള്ളവരും ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ താൽക്കാലികമായി മടങ്ങിയിട്ടുണ്ട്. മുകൾ ഭാഗത്തുള്ളവർ ആശങ്കപ്പെടരുത്, ഒരു കാരണവശാലും തീർച്ചയായും അല്പസമയത്തിനുള്ളിൽ ഒന്നടങ്ങിയതിന് ശേഷം മുകൾ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് അവർക്ക് വരാൻ സാധിക്കും. വളരെ ദുഷ്കരമായ പാതയിലൂടെയാണ് നേരത്തെ ചെളിയിൽ നിന്ന് ഉണ്ട് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ആ ദൃശ്യങ്ങളിൽ തുടർന്ന് ആ ചെളിയിൽ പൂണ്ടയാളെ പോലും രക്ഷിക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷേ നിർണായക ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായ വാർത്തയെത്തുന്നത്. വി എസ് രഞ്ജിത്ത് അടക്കമുള്ളവർ അവിടെ എത്തുന്നു. വി എസ് രഞ്ജിത്ത് ആ ഭാഗത്ത് നിന്നും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറുക. മറുഭാഗത്ത് വലിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വി എസ് രഞ്ജിത്ത്, അവിടെയുള്ളവർ സേഫായ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടോ? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഞങ്ങളിപ്പോൾ ആ പുഴയുടെ ഭാഗത്ത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു സേഫായ ഭാഗമാണ്, ഈ ഭാഗത്ത് ഓപ്പോസിറ്റ് ആയി നമ്മൾ സുരക്ഷിതം. കാരണം വെള്ളം കയറിക്കൊണ്ടിരിക്കുക, മുകളിൽ പൊട്ടിയിരിക്കുന്ന ഒന്നും അറിയുന്നില്ല. മുകളിൽ പറഞ്ഞു. ഹലോ, ഹലോ, വീണ്ടും വീണ്ടും പൊട്ടിന്നല്ലേ പറയുന്നത്? വീണ്ടും അവിടെ ഞങ്ങളിപ്പോൾ ആ പുഴയുടെ ഭാഗത്ത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു സേഫായ ഭാഗമാണ്, ഈ ഭാഗമായിട്ട് ഓപ്പോസിറ്റ് ആണ് നമ്മൾ സുരക്ഷിതം. കാരണം വെള്ളം കയറിക്കൊണ്ടിരിക്കുക, മുകളിൽ പൊട്ടിക്കുന്നല്ലെന്ന് ഒന്നും അറിയുന്നില്ല. മുകളിൽ വെള്ളം മലവെള്ളം ഉണ്ട്, ആളുകൾ പറഞ്ഞ് ആ പോയേ കൂടിയാ. അപ്പൊ നമ്മളെല്ലാരും ഒഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് നിൽക്കുകയാണ്. ഇവിടെ മാത്രമേ നമ്മൾ സുരക്ഷിതമുള്ളൂ. പിന്നെ നമ്മൾ പറയാനുള്ളത്, ഫോണുകളിൽ ആരും എടുത്തില്ല. സർക്കാർ ഉയർത്തെഴുന്നേക്കാ മിഷനറി കൊണ്ടുപോയി പല ഭാഗത്തും. ആ ഭാഗം സേഫ് അല്ല, അവരോട് കുറച്ചുകൂടി മാറി നിൽക്കാൻ പറഞ്ഞോളൂ. കാരണം വലിയ ഉരുൾപൊട്ടലാണ് എന്നാണ്. അതുകൊണ്ടാ 15 മയ്യത്തുകളോളം അക്കരെ എത്തിക്കാൻ കഴിഞ്ഞല്ലേ. ഓക്കെ, നമുക്ക് പ്രതികരണം പിന്നീട് എടുക്കാം. വി എസ് എഞ്ചിന്റെ കൂടുതൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതിന് ശേഷം അവിടെ നിന്ന് മാറിക്കോളൂ. വി എസ് എഞ്ചിൻ മരം പെട്ടെന്ന് ഒഴിവാക്കണം, അവിടുന്ന് മാറിക്കോളൂ. കാരണം ആ ഭാഗത്തേക്ക് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. വെള്ളവും കല്ലും ഒലിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ആ ഭാഗത്തു നിന്ന് എന്തായാലും ആളുകൾ മാറേണ്ടതുണ്ട്. വീണ്ടും ഉരുൾപൊട്ടിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്. രക്ഷാപ്രവർത്തനം അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊരു പരീക്ഷണമാണ് എന്നുള്ളതാണ്. നമ്മളുടെ ധാരാളം ആളുകളെ നമ്മൾ രക്ഷിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുദേവനെയും ഒക്കെ പോലെയുള്ള പ്രായമായ മനുഷ്യരെ രക്ഷിച്ചെടുക്കുകയും അവരുടെ ബന്ധുക്കളോട് ഈ വിവരങ്ങൾ നമ്മൾ കൈമാറുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി വരുന്നത്. വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വരുന്നത്. നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കണം. ഇപ്പോൾ കിട്ടിയ വാർത്തയിൽ മുണ്ടക്കൈ ഭാഗത്ത് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഏകോപിപ്പിക്കാൻ എത്തിയിരിക്കുന്ന മൂന്ന് മന്ത്രിമാരടക്കം ആ സ്ഥലത്ത് നിന്ന് അതിവേഗം ഓടി പിന്മാറേണ്ടുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. മന്ത്രിമാർക്കൊപ്പം പോലീസുകാരും അവിടെ നിന്ന് മാറേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായിരിക്കുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ വയ്യാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നു. ആർമിയുടെ സംഘം ആ സ്ഥലത്തുണ്ട്. അവരും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തൽപ്പാലം പിൻവാങ്ങി അനുകൂലമായ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം. അല്പസമയം കൂടെ കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇരുൾ പരക്കും. ഇരുൾ പരന്നാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുസ്സഹമാകുന്ന സാഹചര്യവും ഉണ്ടാവും. വീണ്ടും മുണ്ടക്കൈ മേഖലയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നു എന്ന വാർത്ത നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. നമ്മൾ വിവിധ സ്പോട്ടുകളിൽ നിന്നായി നമുക്ക് കിട്ടിയ സോഴ്സുകളിൽ നിന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ അവരുടെ അഭിപ്രായങ്ങളും വിവരങ്ങളും കൈമാറുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് വന്നത്. രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് വെല്ലുവിളിയായി തീർന്നത്. ഇപ്പോൾ വീണ്ടും
വീണ്ടും ഉരുൾപൊട്ടിയിരിക്കുന്നു എന്ന വാർത്ത കൂടി പ്രേക്ഷകരെ തേടി എത്തുകയാണ്. മുണ്ടക്കൈ ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. താഴെ ചുരൽമലയിൽ അടക്കം രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നവർ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. വെള്ളരിമലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നവരത് അവസാനിപ്പിക്കുന്നു. വെള്ളവും കല്ലും ഒലിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. മാത്രവുമല്ല, മുകൾ ഭാഗത്ത് കുടുങ്ങിയിരിക്കുന്ന ആളുകൾ നൂറുദ്ദീനടക്കമുള്ള വാർഡ് മെമ്പർമാർ നമ്മളെ വിളിച്ച് കരയുന്നത് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. അവർക്ക് ബാക്കിയുള്ള മനുഷ്യരെ രക്ഷിക്കണം. രണ്ടുപേർ അത്യാസന്ന നിലയിൽ ആ മദ്രസയുടെ ഭാഗത്തവർ ഉണ്ട്. അവരെയും നമുക്ക് താഴേക്ക് കൊണ്ടുവരണം. പക്ഷേ ഇനി ഈ രക്ഷാസംഘത്തിന് അവിടേക്ക് എത്തണമെങ്കിൽ വീണ്ടും അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ കഴിയേണ്ടി വരും. പക്ഷേ ഈ ഉരുൾപൊട്ടൽ വീണ്ടും ഇങ്ങനെ തുടരുകയാണെങ്കിൽ വീണ്ടും മഴ തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയാണ്. അതീവ ഗുരുതരമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. വീണ്ടും ഉരുൾപൊട്ടലാണ്. മനുഷ്യസാധ്യമായതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും വീണ്ടും പ്രകൃതി നമ്മളോട് കടുത്ത പരീക്ഷണമാണ്. മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നു എന്ന വാർത്തയാണ്. രക്ഷാപ്രവർത്തകർ സേഫായിരിക്കണം. തീർച്ചയായും രക്ഷാപ്രവർത്തകർ സേഫായിരിക്കുക, മാധ്യമപ്രവർത്തകർ സേഫായിരിക്കുക. കാരണം ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ പുഴ കടന്നുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർത്താ സംഘത്തിൽപ്പെട്ട ദീപക് മോഹനും സാനിയോ മനോമിയും അടക്കമുള്ളവരെല്ലാം മറുകരയിലേക്ക് പോയിട്ടുണ്ട്. രഞ്ജിത്തും മറുകരയിൽ പോയിട്ടുണ്ട്. രഞ്ജിത്തെ സൂക്ഷിക്കണം. ഇനി ആ പുഴയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരുന്നത് അല്പസമയം കഴിഞ്ഞേ മടങ്ങാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പുഴയിലെ ജലനിരപ്പ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിൽ ഇറങ്ങുക. വളരെ പെട്ടെന്നായിരിക്കും മലവെള്ളം എത്തുക. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. എന്താണ് അവിടെയുള്ള കാഴ്ചയെന്ന് കൂടി വളരെ വേഗം ഒന്ന് പറഞ്ഞോളൂ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈവ് ചെയ്യരുത്. നിങ്ങൾ കാത്തിരിക്കുക. ആ പുഴയുടെ അടുത്തേക്ക് പോകാതിരിക്കുക. പുഴയുടെ അടുത്തേക്ക് പോകാതിരിക്കുക. രഞ്ജിത്ത് തിരിച്ചു മടങ്ങിക്കോളൂ. പുഴയുടെ അടുത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾ തിരിച്ചു മടങ്ങുക. നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ മതി. ദൃശ്യങ്ങളല്ല നമുക്ക് ആവശ്യം. രക്ഷാപ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്. കാരണം ഇതുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിൽ കുടുങ്ങിയ നൂറുകണക്കിന് മനുഷ്യരെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. ഗ്രാമം മുഴുവൻ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അട്ടമലയിലും മുണ്ടക്കൈ ഗ്രാമവും പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. ആ ഗ്രാമത്തിൽ നിന്ന് മനുഷ്യരെ തിരിച്ചെത്തിക്കണമെങ്കിൽ, വിവരങ്ങൾ പുറത്തെത്തിക്കണമെങ്കിൽ മാധ്യമപ്രവർത്തകർ അവർക്ക് പരുക്കുപറ്റാതിരിക്കണം. പൂർണ്ണമായും സുരക്ഷിത സ്ഥാനത്തേക്ക് നിങ്ങൾ തൽക്കാലം മാറുക.